ഹായ്, വെൽക്കം ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? സൺഡേ ആയിട്ട് എല്ലാവർക്കും എന്ത് സ്പെഷ്യൽ? നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന സ്പെഷ്യൽ റെസിപ്പി എന്താണെന്ന് കണ്ടിട്ട് വരാം. ഒരു അടിപൊളി കൊഴുവ വരട്ടിയതാണ് ഇന്നുണ്ടാക്കുന്നത്. അതിന് ഞാനിവിടെ 1/2 കിലോ കൊഴുവ നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം കൊഴുവ ഫ്രൈ ചെയ്തിട്ടാണ് വരട്ടിയെടുക്കുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇനി വരട്ടിയെടുക്കുന്നതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ഒരു മീഡിയം സൈസിലുള്ള സബോള, കുറച്ച് കറിവേപ്പില, 2 ചെറിയ പീസ് ഇഞ്ചി ചതച്ചത്, പിന്നെ 2.5 സ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഇനി കൊഴുവ ഫ്രൈ ചെയ്യാൻ മസാലകളെല്ലാം പുരട്ടി വയ്ക്കാം. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കാം. അത് മീനിൻ്റെ ടേസ്റ്റിനെ എൻഹാൻസ് ചെയ്യാനും പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ അധികം എണ്ണ മീൻ അബ്സോർബ് ചെയ്യാതെയും ഇരിക്കും. ഒരു 15 മിനിറ്റ് മീനിലേക്ക് എല്ലാ മസാലകളും പിടിക്കാൻ വേണ്ടി വയ്ക്കാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ആവശ്യത്തിന് എണ്ണയൊഴിച്ച് മീനെല്ലാം വറുത്തെടുക്കാം. ഞാൻ 2 സെക്ഷനായിട്ടാണ് ഫ്രൈ ചെയ്തത്. ഇപ്പോൾ മീനെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് മീൻ വരട്ടുന്നതിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുക്കാം. ആ സെയിം പാനിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ആദ്യം ചേർക്കാം. എക്സ്ട്രാ വെളിച്ചെണ്ണയൊന്നും പിന്നെ ഞാൻ ചേർത്തിട്ടില്ല. സബോള നന്നായി മിക്സ് ചെയ്ത് 1/2 കുക്കാവുമ്പോൾ ഇഞ്ചി ചേർക്കാം. ഇത് രണ്ടും നന്നായി വഴന്നു വരുമ്പോൾ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ലോയിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് മുരിഞ്ഞു കഴിയുമ്പോൾ ഫ്രൈ ചെയ്ത മീൻ അതിലേക്ക് ചേർക്കാം. പിന്നെ കറിവേപ്പിലയും പതുക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ലിഡ് കൊണ്ട് പാൻ ഒന്ന് മൂടി വെച്ച് 1.5 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫാക്കാം. ഇപ്പോൾ കൊഴുവ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ആ ഉണക്കമുളകും വേപ്പിലയും സബോളയും എല്ലാം കൂടി മുരിഞ്ഞു വരുന്ന ഒരു സൂപ്പർ സ്മെൽ. ഇനി വയറ് നിറയെ ചോറുണ്ണാൻ ഈ ഒരു കൊഴുവ വരട്ടിയത് മാത്രം മതി. അപ്പോൾ ഈ വീഡിയോയും റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി.